കൊലത്തെ ക്ലാസ് ആണ് നമ്മളത് പോയത്. ഒരു കൊല്ലത്തെ പഠിക്കുന്ന പിള്ളേരാണ് സാർ, നമ്മൾ ഒരു ഭാഷ എത്ര ക്ലാസ് മിസ് ചെയ്ത് നമ്മ അതിൽ നമുക്ക്. കാസർകോട് പള്ളിക്കൊത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺകുട്ടികളുടെ കണ്ണീരോടെ കലോത്സവവേദിയിൽ നാടക മത്സരത്തിന് തുടക്കം. മോശം ശബ്ദ സംവിധാനം, നാടകത്തിലെ ഒറ്റ ഡയലോഗ് പോലും കേൾക്കുന്നവർക്ക് മനസ്സിലാകില്ല. കുട്ടികളുടെ നാടകം വിലയിരുത്താൻ നിലവാരമില്ലാത്ത ജഡ്ജിമാർ. ആസ്വാദകരുടെ പ്രതിഷേധത്തിനൊപ്പം ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കുചേർന്നു. ഇത് നാടകത്തോടുള്ള സ്ഥിരം അവഗണനയെന്ന് ചലച്ചിത്ര സംവിധായകനും നടനുമായ എം ജി ശശി. നാടകത്തിന് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട സ്റ്റേജെല്ലാം മിക്കവാറും ഉണ്ടാവാറുള്ളത് ഇപ്പോൾ തന്നെ ഷുവർമയ്ക്ക് കാച്ചി നിന്ന് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ സൗണ്ടൊന്നും കിട്ടില്ല. പിന്നെ സൗണ്ട് കൺട്രോൾ ചെയ്യുന്ന പിന്നെ മ്യൂസിക് ചെയ്യുന്ന ഏരിയ സ്റ്റേജിലെ സൗണ്ട് ഇതിൻ്റെ ബാലൻസ് ഇല്ല. അപ്പോൾ അത്തരത്തിൽ ആ പ്രശ്നങ്ങൾ ടെക്നിക്കലി അത് പരിഹരിക്കുന്ന പോലും അഞ്ചാറോ നാടകങ്ങൾ കഴിയുമ്പോഴേക്കാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇതിനിടയ്ക്ക് അവതരിപ്പിക്കുന്ന കുട്ടികൾ പോലും അതിൻ്റെ ഇരകളാക്കപ്പെടുകയാണ്. പരാതിയും പ്രതിഷേധവും കനത്തപ്പോൾ യവനിക എന്ന് പേരിട്ട നാടകവേദി സംഘർഷഭരിതമായി. പരാതിയും പ്രതിഷേധവും ആരും വകവച്ചില്ല. ഉണ്ടായത് താൽക്കാലികമായ ചില പ്രശ്നപരിഹാര നടപടികൾ മാത്രം. കാസർകോട് പള്ളിക്കോത്ത് സ്കൂളിലെ പെൺകുട്ടികളുടെ കണ്ണീര് വീണിട്ടും യവനികയിൽ നാടകങ്ങൾ തുടർന്നു. നാടകത്തോടുള്ള അവഗണനയും. കലോത്സവവേദിയിൽ നിന്നും ക്യാമറാമാൻ മാഹിനൊപ്പം സുബീഷ്, ഇന്ത്യാവിഷൻ.